പവിത്രമായ ആഘോഷങ്ങൾ കൂടുതൽ വിസ്മയമായി. ഞാൻ സ്വപ്നം കണ്ട വിവാഹം ആഘോഷിക്കാം ഇനി ഫാമിലിയായി. ഫാമിലി വെഡിംഗ് പ്ലാസ, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ അസംഘടിത തൊഴിലാളികളുടെയും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കോവിഡ് നിയന്ത്രണം സി കാറ്റഗറിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ദുരിതത്തിലായ അസംഘടിത തൊഴിലാളികളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നിലവിലെ ടി പി ആർ കുറയാതെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കഴിയില്ലെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് കരുവാരകുണ്ട്. മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം ഇളവുകൾ അനുവദിച്ചപ്പോഴും കരുവാരകുണ്ട് കടുത്ത നിയന്ത്രണത്തിൽ തുടരുകയാണ്. മാസങ്ങളായി തുടരുന്ന ഇത്തരം നിയന്ത്രണം അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയുമാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. കോവിഡ് ആവശ്യങ്ങൾക്കായുള്ള സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ ടയർ പഞ്ചറായാൽ പരിഹരിക്കാനുള്ള സംവിധാനം പോലും നിലവിൽ കരുവാരകുണ്ടിലില്ല. ഇതോടൊപ്പം തന്നെ പോലീസിന്റെ ശക്തമായ പരിശോധന ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരം ആവശ്യപ്പെട്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ രംഗത്തു വന്ന സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. നിലവിലെ നിയന്ത്രണത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്ത മുറയ്ക്ക് ഇളവുകൾ പ്രായോഗികമല്ലെന്ന് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ അനിൽകുമാർ യോഗത്തിൽ പങ്കെടുത്തവരെ അറിയിച്ചു. കരുവാരകുണ്ടിലെ സാഹചര്യം ഇളവുകൾ അനുവദിക്കാൻ കഴിയാത്തതാണ്. നിലവിൽ ടി പി ആർ റേറ്റ് കുറയ്ക്കുന്നതിനാവശ്യമായ സഹകരണമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ നാളെ ഇത് അവലോകനം ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചിലപ്പം കാറ്റഗറി ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇളവുകൾ തരാൻ സാധ്യത ഉണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. സാധ്യത ഉണ്ട്, അതുമൂലം നമുക്ക് ഇളവുകൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമ്മൾ ബി കാറ്റഗറിയിലേക്ക് വരുമ്പം നമുക്ക് കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില ചില കടകൾക്ക് തുറക്കാനുള്ള അവസരം ലഭിക്കും. അപ്പൊ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു എത്രയും ദിവസം നമ്മൾ പിടിച്ചു നിന്നു. കഴിഞ്ഞ കൊല്ലം കൊറോണ വന്നപ്പോൾ എത്രയോ ദിവസങ്ങളാണ് നമ്മൾ ആരോണം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നത് അല്ലേ. ആ സമയത്തെല്ലാം നമ്മളിതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പാടുകൊടുക്കും. അതേപോലെ ഇപ്പോൾ തേർഡ് വേവ് ഇനിയിപ്പോൾ വരാൻ പോകുന്നു. അപ്പൊ ചില സ്ഥലത്ത് അതേസമയം അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ദുരിതമകറ്റാൻ വേണ്ട മാർഗം കൂടിയാലോചനയ്ക്ക് ശേഷം കൈക്കൊള്ളുമെന്ന് ഭരണസമിതി അറിയിച്ചു. പിന്നെ വിവറേജസ് തുറന്നിട്ടുണ്ട്. നമ്മള് നമ്മൾക്കൊരു രൂപ കൂടുതൽ ഓട്ടം കിട്ടിയാൽ നമ്മളെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ സാറ് പറഞ്ഞ പോലെ അങ്ങനെ പോയിട്ടുണ്ട്, നമ്മൾ ഇന്ന് പിടിച്ചുപോയി ടീച്ചർ തന്നെ പിടിച്ചെന്ന് പറഞ്ഞ് വിളിച്ച് നമുക്ക് സാറിനും എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുവാൻ നമ്മളാ കഴിയുന്ന എല്ലാ പണികളും ചെയ്യാൻ നമുക്ക് തീരുമാനമെടുക്കാം. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ സഹായം ഭരണസമിതി ഉടനെ തന്നെ എടുക്കുകയും ചെയ്യും. നമ്മളിന്ന് കൂടിയ ഈ മീറ്റിംഗിന്റെ കാര്യം നാളെ തന്നെ മെയിൽ ചെയ്തിട്ട് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത്, ടി കെ ഉമ്മർ, ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ, പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്.